ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൽഹി സുൽത്താൻസ് അതായത് മിഡീവൽ ഹിസ്റ്ററിയിലെ ഡൽഹി സുൽത്താൻസിനെ കുറിച്ചാണ് ഡൽഹി സുൽത്താൻസിലെ അഞ്ച് ഡയനാസിറ്റിയെക്കുറിച്ചും വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഡയനാസിറ്റീസിൻ്റെ കാലഘട്ടങ്ങൾ ഏതൊക്കെയാണ് അത് ഭരിച്ചിരുന്ന സുൽത്താൻമാർ ആരൊക്കെയാണ് അവരുടെ അഡ്മിനിസ്ട്രേ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ് എന്തൊക്കെയാണ് ഇതെല്ലാമാണ് നമ്മൾ തുടർന്നുള്ള ഓരോ വീഡിയോസിലും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ ഡൈനാസ്റ്റിയും ഓരോ വീഡിയോസ് ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് സോ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് കാണാനായിട്ട് ശ്രമിക്കുക സോ നമുക്ക് ഡൽഹി സുൽത്തൻസിനെക്കുറിച്ച് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൽഹി സുൽത്തനേറ്റിലെ ഫസ്റ്റ് ഡൈനാസ്റ്റി ആയിട്ടുള്ള മാമൂലിക്ക് ഡൈനാസിറ്റിയെക്കുറിച്ചാണ് മാമൂലുക്ക് ഡൈനാസ്റ്റി പൊതുവെ അറിയപ്പെട്ടിരുന്നത് സ്ലേവ് ഡൈനാസ്റ്റി എന്നാണ് മാമൂലിക്ക് ഡൈനാസ്റ്റിയുടെ ഒറിജിൻ എന്ന് പറയുന്നത് സെൻട്രൽ ഇന്ത്യയിലെ തുർക്ക് തുർക്കിഷ് ഒറിജിനാണ് മാമലുക് അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് ഖുബുദ്ദീൻ ആണ് ഈ മാമലുക്ക് ഡൈനാസ്റ്റിയിലെ ഓൾമോസ്റ്റ് എല്ലാ റൂളേഴ്സും അവരുടെ മാസ്റ്റേഴ്സിന് അല്ലെങ്കിൽ സ്ലേവ്സ് ആയിട്ട് വിൽ മാസ്റ്റേഴ്സിന് വിൽക്കപ്പെട്ടതും അവർ ജനറൽസ് ആയിട്ടും അല്ലെങ്കിൽ കമാൻഡേഴ്സ് ആയിട്ടും മാസ്റ്റേഴ്സിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്നവരുമാണ് പിൽക്കാലത്ത് റൂളേഴ്സായിട്ട് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തുന്നത് സോ നമുക്ക് ഫസ്റ്റ് റൂളർ ആരാണെന്ന് നോക്കാം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയിൽ നടപ്പാക്കിയിരുന്നതെന്ന് നമുക്ക് നോക്കാം കുത്തുബുദ്ദീൻ ഐബക്കാണ് ഫസ്റ്റ് റൂളറായിട്ട് ഡൽഹി സുൽത്താൻസിൽ വരുന്നത് സ്ലേവ് ഡൈനാസ്റ്റിയുടെ മൊത്തത്തിലുള്ള കാലഘട്ടം എന്ന് പറയുന്നത് വൺ ടു സീറോ സിക്സ് മുതൽ വൺ ടു നയൻ സീറോ വരെയുള്ള കാലഘട്ടമാണ് ഇതിൽ കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ റൂൾ എന്ന് പറയുന്നത് വൺ ടു സീറോ സിക്സ് മുതൽ വൺ ടു വൺ സീറോ വരെയുള്ള നാല് വർഷമാണ് കുതുബുദ്ദീൻ ഐബക്ക് നമ്മുടെ ഇന്ത്യ ഭരിച്ചത് ഇദ്ദേഹം ജനിച്ചത് തുർക്ക തുർക്കിഷ് ഫാമിലിയിലാണ് സെൻട്രൽ ഇന്ത്യയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജനനം അവിടുത്തെ അഫ്ഗാനിസ്ഥാനിലെ റൂളർ റൂളർ ആയിരുന്ന മുഹമ്മദ് ഗോരി എന്ന് പറയുന്ന സുൽത്താൻസിൻ്റെ സ്ലേവായിട്ട് അല്ലെങ്കിൽ അടിമയായിട്ട് ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് കുത്തുബുദ്ദീൻ ഐബഗ് ഇദ്ദേഹത്തിൻ്റെ ഈ ഗോരി സുൽത്താൻ്റെ അല്ലെങ്കിൽ മുഹമ്മദ് ഗോരി മുഹമ്മദ് ഗോരി എന്നറിയപ്പെടുന്ന രാജാവിൻ്റെ ഇന്ത്യയിലുള്ള പൊസഷൻസ് അദ്ദേഹം ഇന്ത്യ ഇൻവേഡ് ചെയ്യുകയും അവിടെ അദ്ദേഹത്തിന് ഇന്ത്യയിൽ അദ്ദേഹത്തിന് കുറച്ച് സ്ഥലങ്ങൾ സ്വന്തമായിട്ടുണ്ടായിരുന്നു സോ ഇതിൻ്റെ എല്ലാ പൊസഷൻസിൻ്റെയും നേതൃത്വം വഹിച്ചിരുന്നത് അല്ലെങ്കിൽ കുതുബുദ്ദീൻ ഐബക്കിൻ്റെ കീഴിലാണ് ഇന്ത്യയിലുള്ള അദ്ദേഹത്തിൻ്റെ പൊസഷൻസ് എല്ലാം ഉണ്ടായിരുന്നത് സോ ഇതിൻ്റെ ഫലമായിട്ട് മുഹമ്മദ് ഗോരി കൊല്ലപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സസസ്സറായിട്ട് ഇന്ത്യ ഭരിക്കാൻ എത്തുന്നത് കുതുബുദ്ദീൻ ഐബക്കാണ് സോ ഈ കുതുബുദ്ദീൻ ഐബക്ക് വളരെ ബ്രേവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ലേവ് സ്ലേവായിരുന്നു കുത്തുബുദ്ദീൻ ഐബക്കാണ് ഇന്ത്യയിൽ ഭരണം തുടങ്ങിയതിന് ശേഷം കുവത്തുൽ ഇസ്ലാം എന്ന് പറയുന്ന മോസ്ക് അതുപോലെ കുത്തബ് മിനാറിദിൻ്റെ എല്ലാം ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തത് കുതുബുദ്ദീൻ ഐബക്കായിരുന്നു ഇദ്ദേഹം ആണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ലാക് ബക്ഷ് എന്നാണ് അതായത് ഇതിൻ്റെ അർത്ഥം അദ്ദേഹം വളരെ ജനറസ് ആയിട്ടുള്ള വളരെ മഹാമനസ്കതയുള്ള ഒരു റൂളർ ആയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ലാഖ് ബക്ഷ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ബട്ട് ഇത് ഇത് ഇതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഹിന്ദു ടെമ്പിൾസും അതുപോലെ തന്നെ ഒരുപാട് ഹിന്ദു പൊസഷൻസിൻ്റെ ഡിസ്ട്രക്ഷനും ഇദ്ദേഹം കാരണമായിട്ടുണ്ട് വൺ ടു വൺ സീറോ കാലഘട്ടം വരെയാണ് കുത്തുബുദ്ദീൻ ഐബക്ക് ഡൽഹി സുൽത്തനേറ്റ് ഭരിച്ചത് അദ്ദേഹത്തിൻ്റെ ഡെത്തിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഇമ്മീഡിയറ്റ് സസസ്സറായിട്ട് വരുന്നത് അറംഷാ എന്ന് പറയുന്ന ഒരു ലീഡറാണ് ബട്ട് അറം ഷായുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്ററിയിൽ വളരെ കുറച്ച് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മളിതിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല നെക്സ്റ്റ് സ്ട്രോങ് റൂളർ ആയിട്ട് ഡൽഹി ഭരിക്കുന്നതിന് വേണ്ടി എത്തുന്നത് ഇൽത്തുമിഷ് എന്ന് പറയുന്ന റൂളറാണ് ഇൽത്തുമിഷിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് വൺ ടു ലെവൺ മുതൽ വൺ ടു ത്രീ സിക്സ് വരെയുള്ള കാലഘട്ടമാണ് ഇൽത്തുമിഷ് ഡൽഹി ഭരിക്കുന്നത് അറംഷ ഒരു വീക്ക് വളരെ വീക്ക് ആയിട്ടുള്ള ഒരു റൂളർ ആയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അസാസിനേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇൽത്തുമിഷ് ഭരണം പിടിച്ചെടുക്കുന്നത് കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ സൺ ലില്ലോ ആയിരുന്നു ഇൽത്തുമിഷ് അദ്ദേഹത്തിൻ്റെയും ഒറിജിൻ എന്ന് പറയുന്നത് തുർക്ക് തന്നെയാണ് ിഷാണ് ലാഹോറിൽ നിന്നും ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്ത് ഡൽഹിയിലേക്കാക്കുന്നത് അതിനുശേഷമാണ് ഈ ഡൽഹി സുൽത്തനേറ്റ് എന്ന് പറയുന്ന ഡൽഹി സുൽത്തനേറ്റ് എന്ന് പറയുന്ന റൂളർ എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനം ഇന്ത്യയിലെത്തുന്നത് ഇൽത്തുമിഷിൻ്റെ ഇൻവേഷൻസിൻ്റെയും പോളിസീസിനെയും കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വൺ ടു വൺ സീറോയിൽ ഇമ്മീഡിയറ്റ്ലി ഭരണം പിടിച്ചെടുത്തതിന് ശേഷം ബീഹാർ ക്യാപ്ചർ ചെയ്യുന്നു അതുകൂടാതെ തന്നെ വൺ ടു ടു ഫൈവ് കാലഘട്ടത്തിലാണ് അദ്ദേഹം ബംഗാൾ പിടിച്ചെടുക്കുന്നത് ഇൽത്തുമിഷിൻ്റെ കാലഘട്ടത്തിൽ മംഗോൾ ഇൻവേർഡേഴ്സിൻ്റെ ഒരുപാട് ഇൻവേഷൻസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ബട്ട് അദ്ദേഹം ഒരു സ്ട്രോങ് റൂളർ ആയിരുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ മംഗോൾ ഇൻവേഷൻസിലെ പ്രധാനിയായിരുന്ന ചങ്കേസ് ഖാൻ ഇന്ത്യ അല്ലെങ്കിൽ ഡൽഹി സുൽത്തനേറ്റ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യയുടെ ഡൽഹി എന്ന് പറയുന്ന അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പാട്ട് അദ്ദേഹം അവോയ്ഡ് ചെയ്യുകയും അദ്ദേഹം ഇന്ത്യയിലെ ചെറിയ ചെറിയ റൂളേഴ്സിനെ പഞ്ചാബ് പോലുള്ള ചെറിയ ചെറിയ റൂളേഴ്സിനെ അദ്ദേഹം ഇൻവേഡ് ചെയ്ത് അവിടെ മംഗോൾസിൻ്റെ ഭരണം എടുക്കുകയും ബട്ട് ഇൽതുമിഷ് വളരെ സക്സസ് ആയിട്ട് മംഗോൾ ഇൻവേഷൻസിനെ തടഞ്ഞിരുന്നു ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മംഗോൾ ഇൻവേഷനെ മംഗോൾ മംഗോൾസിൻ്റെ വാർഫെയർ ആയിരങ്കിൽ മിലിറ്ററി ആക്ടിവിറ്റീസിലായിരുന്നാലും ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം മുന്നിൽ നിന്നിരുന്ന ഒരു കിങ്ഡമായിരുന്നു മംഗോൾ സോ ഇവരിൽ ഇവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വാർഫെയർ മിലിറ്ററി ആക്ടിവിറ്റീസും കൈവശം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു സ്ട്രോങ് റൂളർ ആയിരുന്നു എന്ന് വേണം പറയാൻ ഇതുകൂടാതെ തന്നെ കുത്തുബുദ്ദീൻ ഐബക് തുടങ്ങി വെച്ചിരുന്ന കുവത്തുൽ ഇസ്ലാമിൻ്റെ കുവത്തുൽ ഇസ്ലാം മോസ്കിൻ്റെയും അതുപോലെ തന്നെ കുത്തബ് മിനാറിൻ്റെയും കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇൽത്തുമിഷൻ്റെ ഭരണസമയത്താണ് കുവത്തുൽ ഇസ്ലാം മോസ്ക് അതുപോലെ കുത്തബ് മിനാർ കൂടാതെ ഒരുപാട് മോസ്ക് ഇന്ത്യയിൽ ഇൽത്തുമീഷ് പണി കൽപ്പിച്ചിരുന്നു അതുകൂടാതെ തന്നെ വാട്ടർ വർക്ക്സിലും ഒരുപാട് മുൻഗണന കൊടുത്തിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഇൽത്തുമീഷ് ഇന്ത്യയിൽ ഫസ്റ്റ് സിൽവർ കോയിനും അതുപോലെ തന്നെ കോപ്പർ കോയിനും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ആണ് ഇദ്ദേഹം ഇൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോപ്പർ സിൽവർ കോയിൻ അറിയപ്പെട്ടിരുന്നത് ടാങ്ക എന്നും അതുപോലെ കോപ്പർ കോയിൻ ആയിട്ടുള്ള ജിതാർ ഇൻട്രഡ്യൂസ് ചെയ്യുന്നതും ഇൽത്തുമിഷ് ആണ് അതുകൂടാതെ തന്നെ ഇഖത്താദാരി സിസ്റ്റം ഇന്ത്യയിൽ നിലവിൽ വരുന്നത് ഇൽത്ത് ഭരണകാലത്താണ് ഇഖ്താദാരി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കിങ്ഡം അദ്ദേഹം ഇക്താസായിട്ട് അല്ലെങ്കിൽ ഓരോ ഭാഗമായിട്ട് തരംതിരിച്ചിരുന്നു ഇതിനെയാണ് നമ്മൾ ഇക്താസ് എന്ന് പറയുന്നത് ഈ ഇക്താസ് ഇഖ്താദാരിസിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ നോബിൾസിനായിട്ട് ഈ സ്ഥലം അദ്ദേഹം ഇക്താസായിട്ട് തരംതിരിച്ചിരുന്ന ഈ സ്ഥലത്തെ നോക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലാൻഡായിരുന്നു ഈ ലാൻഡിനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നോബിൾസിനെ ഏറ്റവും പ്രിയപ്പെട്ട നോബിൾസിനെ ഏൽപ്പിച്ചിരുന്നു സോ ഇതിനു വേണ്ടിയിട്ട് നോബിൾസിന് സാലറിയുടെ രൂപത്തിൽ അദ്ദേഹം പണം നൽകിയിരുന്നു സോ ഇങ്ങനെ ഇഖത്താദാരി സിസ്റ്റം നിലവിൽ വരുന്നത് ഇൽത്ത് കാലഘട്ടത്തിലാണ് ട്വൽവ് തേർട്ടി സിക്സിൽ അദ്ദേഹം മരണപ്പെടുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സസസറായിട്ട് ഡൽഹി സുൽത്താനേറ്റ് ഭരിക്കുന്നതിനെത്തുന്നത് റസിയ സുൽത്താൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകളാണ് റസിയ സുൽത്താനയുടെ കാലഘട്ടം എന്ന് പറയുന്നത് വൺ ടു ത്രീ സിക്സ് മുതൽ വൺ ടു സീറോ ഫോർ സീറോ വരെയുള്ള നാല് വർഷമായിരുന്നു ഇൽത്തുമിഷിൻ്റെ ഡോട്ടറായിട്ട് വൺ ടു സീറോ ഫൈവിലാണ് റസിയ സുൽത്താൻ ജനിക്കുന്നത് റസിയ സുൽത്താന വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആയിരുന്നു അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മുസ്ലിം വിമൻ റൂളർ ആയിരുന്നു റസിയ സുൽത്താന റസിയ സുൽത്താന അറിയപ്പെട്ടിരുന്നത് റസിയ അൽ ദീൻ അല്ലെങ്കിൽ മറ്റൊരു പേര് കൂടി ഉണ്ടായിരുന്നു റസിയ അൽ ദീൻ എന്നായിരുന്നു അത് റസിയ ത്രോൺ അസൻഡ് ചെയ്യുന്നതിന് മുമ്പ് അവർ അവളുടെ സഹോദരി സഹോദരനായിരുന്ന റുഖനുദ്ദീൻ ഫിറോസിൻ്റെ ഫിറോസിൻ ഫിറോസിലായിരുന്നു റസിയ സുൽത്താനെ ഫാദർ അഥവാ ഇൽ തുമീഷ് ഭരണം ഏൽപ്പിച്ചിരുന്നത് ബട്ട് റുഖുനുദ്ദീൻ വളരെ വീക്കറായിട്ടുള്ള ഒരു റൂൾ ആയിരുന്നതുകൊണ്ട് തന്നെ റസിയ സുൽത്താന ഒരു സിക്സ് മന്ത്സിന് ശേഷം ഫാദറിൻ്റെ മരണത്തിന് ശേഷം സിക്സ് മന്ത്സിന് ശേഷം റസിയ സുൽത്താന ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു വളരെ എഫിഷ്യൻറ്റായിട്ടും വളരെ നീതിന്യായ വ്യവസ്ഥകൾക്ക് വളരെ മുൻ മുൻഗണന നൽകിയിരുന്നതുമായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു റസിയ സുൽത്താന ബട്ട് ഒരു ലേഡി ആയിരുന്നതുകൊണ്ട് തന്നെ റസിയ സുൽത്താനയുടെ കയ്യിൽ ഭരണം സുരക്ഷിതമല്ല എന്നുള്ള ഒരു അഭിപ്രായത്തിലായിരുന്നു ഡൽഹി സുൽത്താനേറ്റിലുള്ള ആ സമയത്തുണ്ടായിരുന്ന വളരെ പ്രമാണിമാരല്ല അതുകൊണ്ട് തന്നെ റസിയ സുൽത്താനയ്ക്ക് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് വെറും നാലു വർഷം മാത്രമാണ് റസിയ സുൽത്താനയ്ക്ക് ഭരണം നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നത് അതുകൂടാതെ നാല് വർഷത്തിന് ശേഷം റസിയ സുൽത്താന അവളുടെ ബ്രദേഴ്സിൻ്റെ ആർമി തന്നെ അസാസിനേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് റസിയ സുൽത്താനയുടെ ഭരണത്തിന് ശേഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റൂളറാണ് ഗിയാസുദ്ദീൻ ബാൽബൻ ഗിയാസുദ്ദീൻ ബാൽബൻ്റെ റീൻ എന്ന് പറയുന്നത് വൺ ടു സിക്സ് സിക്സ് മുതൽ വൺ ടു എയ്റ്റ് സെവൻ വരെയുള്ള കാലഘട്ടമായിരുന്നു ഗിയാസുദ്ദീൻ ബാൽബൻ നയൻത് റൂളർ ആയിരുന്നു ഡൽഹി സുൽത്താനേറ്റിലെ അല്ലെങ്കിൽ മാമലുക് ഡൈനാസ്റ്റിയിലെ ഇൽത്തുമിഷിൻ്റെ ഗ്രാൻഡ് സെൻ ആയിരുന്ന നസീറുദ്ദീൻ മുഹമ്മദിന്റെ വസീർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ജിയാസുദ്ദീൻ ബാൽബൻ അദ്ദേഹവും തുർക്കിഷ് ഒറിജിനായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം ആയിരുന്നു ബഹാ ഇദ്ദേഹത്തെ സ്ലേവ് ആയിട്ട് ഇൽത്തുമിഷ് പർച്ചേസ് ചെയ്യുകയും അതുകൂ അതുകൂ കുറച്ച് കാലത്തിന് ശേഷം അദ്ദേഹം വലിയ റാങ്കിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു ഇദ്ദേഹത്തിന് വളരെയധികം മിലിറ്ററി സക്സസ്ഫുൾ ആയിട്ടുള്ള മിലിറ്ററി ക്യാമ്പയിൻസ് ലീഡ് ചെയ്തിട്ടുണ്ട് നസീർസിൻ്റെ ഡെത്തിന് ശേഷം ബാൽസ് ബാൽബൻ സുൽത്താനായിട്ട് സ്വയം ഡിക്ലെയർ ചെയ്യുകയായിരുന്നു മിലിറ്ററി റീഫോംസും സിവിൽ റീഫോംസും ഡൽഹി സുൽത്താനേറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഗിയാസുദ്ദീൻ ബാൽബൻ്റെ ഭരണകാലഘട്ടത്താണ് ഗിയാസുദ്ദീൻ ബാൽബൻ വളരെ സ്ട്രിക്റ്റ് റൂളറും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കോർട്ടിലുള്ള എല്ലാവരും വളരെ സ്ട്രിക്റ്റ് ഒബീഡിയൻസുമായിരുന്നു ഇതുകൊണ്ട് തന്നെ ഇദ്ദേഹം സിവിയർ പണിഷ്മെൻറ്റ് ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും സിവിയർ പണിഷ്മെൻ്റ് കൊടുത്തിരുന്ന ഒരു ഭരണാധികാരി കൂടിയായിരുന്നു പേർഷ്യൻ ഫെസ്റ്റിവൽ ആയിട്ടുള്ള നവറോസ് എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഗിയാസുദ്ദീൻ ബാൽബൻ്റെ ഭരണകാലഘട്ടത്താണ് അതുകൂടാതെ തന്നെ ഇന്ത്യയിൽ പഞ്ചാബ് പോലുള്ള ചെറിയ ചെറിയ കിങ്ഡംസിൽ വളരെയധികം കൺവേഷൻസ് ഹിന്ദുവിൽ ഹിന്ദു മതത്തിൽ നിന്നും ഇസ്ലാം മതത്തിലേക്കുള്ള ഒരുപാട് കൺവേഷൻസ് കാണപ്പെട്ടിരുന്ന ഒരു സമയമായിരുന്നു ഗിയാസുദ്ദീൻ ബാൽബൻ്റെ ഭരണകാലഘട്ടം ഗിയാസുദ്ദീൻ ബാൽബൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൻ കൈഖാബാദ് ഭരണം ഏറ്റെടുക്കുകയും അദ്ദേഹം ഒരു സ്ട്രോക്കിൽ മരണപ്പെടുകയും ചെയ്യുന്നു വൺ ടു നയൻ സീറോയിൽ ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഷംസുദ്ദീൻ കയ്യുമാർ ഭരണം ഏറ്റെടുക്കുന്നു കയ്യുമാർ സക്സ് മർഡേഡ് ചെയ്യുന്ന ജലാലുദ്ദീൻ ഖിൽജിയിലൂടെയാണ് കയ്യുമാറിൻ്റെ മരണത്തോടു കൂടി മാമുലു ഡൈനാസ്റ്റി അല്ലെങ്കിൽ സ്ലേവ് ഡയനാസിറ്റിയുടെ അന്ത്യം കുറിക്കുകയും അതിനുശേഷം കിൽജി ഡൈനാസിറ്റിയുടെ തുടക്കവുമാണ് ഡൽഹി സുൽത്തനേറ്റിലായിട്ട് നമുക്കടുത്ത് കാണാൻ സാധിക്കുന്നത് ഇവിടെ മാമുലു ഡൈനാസിറ്റിയിൽ പൊതുവായിട്ട് ചില റീസൺസ് നമുക്ക് കാണാൻ കഴിയും ഇവരുടെ അധപതനത്തിന് അല്ലെങ്കിൽ ഇവരുടെ അന്ത് അന്ത്യ അല്ലെങ്കിൽ ഇതിൻ്റെ ഫെയിലറിന് വേണ്ടിയിട്ട് കാരണമാകുന്നത് പൊതുവായിട്ടുള്ള റൂളേഴ്സ് അല്ലെങ്കിൽ നമ്മൾ കണ്ട മാമുലുക്ക് ഡൈനാസ്റ്റിയിൽ സ്ലേവ് ഡൈനാസ്റ്റിയിൽ കണ്ട ഒന്നോ രണ്ടോ റൂളേഴ്സ് ഒഴികെ മറ്റ് പിന്തുടർച്ച അവകാശികളെല്ലാം തന്നെ വളരെ വീക്ക് റൂളേഴ്സ് ആയിരുന്നു അതുകൂടാതെ തന്നെ ഓരോ റൂളേഴ്സിനിടയിൽ തന്നെ ഇൻറ്റേർണൽ ഫ്രിക്ഷൻസ് ഉണ്ടായിരുന്നു ഇതും ഈ മാമുലുക് ഡൈനാസ്റ്റിയുടെ തോൽവിക്ക് ഒരു കാരണമാണ് അതുകൂടാതെ തന്നെ മാനേജ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റിലും പ്രോപ്പറായിട്ടുള്ള ഭരണം മുന്നോട്ട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് മാമുലിക് ഡൈനാസ്റ്റിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഫെയിലിയറിനുള്ള മറ്റൊരു കാരണം സോ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഏകദേശം വൺ ടു നയൻ സീറോയിൽ തന്നെ മാംലുഖ് ഡൈനാസ്റ്റിയുടെ കാലഘട്ടം അവസാനിക്കുകയും അതിനുശേഷം ജലാലുദ്ദീൻ ഖിൽജിയിലൂടെ ഖിൽജി ഡൈനാസ്റ്റിയുടെ തുടക്കം കുറിക്കുകയും ചെയ്യുന്നു ഈ ചാപ്റ്ററിന് ശേഷം ഓരോ റൂളേഴ്സിൻ്റെയും അവരുടെ കാലഘട്ടത്തിൻ്റെയും ലിസ്റ്റ് ഈ ചാപ്റ്ററിൽ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അതുകൂടെ നോക്കി കാണുക മനസ്സിലാക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതുകൂടാതെ തന്നെ ഈ ചാപ്റ്ററിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തതുമായിട്ടുള്ള കുറച്ച് റൂളേഴ്സിൻ്റെ ലിസ്റ്റ് കൂടി കൊടുക്കുന്നുണ്ട് അവ നമ്മുടെ ഹിസ്റ്ററിയിൽ വളരെയധികം കോൺട്രിബ്യൂഷൻസ് ഒന്നും പ്രദാനം ചെയ്യാത്തത് കൊണ്ടാണ് അവരെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ റൂളേഴ്സിനെക്കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസിനെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട് സോ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടി ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നെക്സ്റ്റ് ഡൈനാസ്റ്റി ആയിട്ടുള്ള ഖിൽജി ഡൈനാസിറ്റിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും താങ്ക് യു